ഹായ് സ്റ്റുഡൻസ്, അപ്പൊ കീം 2022 BRക്കിന്റെ സീറ്റ് മെട്രിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പൊ പല കുട്ടികളും പറയാറുണ്ട് മാനേജ്മെന്റ് കോളേജിൽ നിന്നൊക്കെ കോളുകൾ വരുന്നുണ്ട് സീറ്റ് കഴിയാറായി മെറിറ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അത്തരം കോളുകളിലൊന്നും നിങ്ങൾ പെടേണ്ടതില്ല. എല്ലാ മെറിറ്റ് സീറ്റ്സിന്റെയും അഡ്മിഷൻസ് സ്കീം സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് വഴി തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, ഗവൺമെന്റ് കോളേജിലെ 100% സീറ്റ്സും സ്കീം അലോട്ട്മെന്റ് വഴിയാണ്. പ്രൈവറ്റ് കോളേജിലെ 50% സീറ്റ്സ് ആണ് മെറിറ്റ് സീറ്റ്സ്, ബാക്കി 50% ആണ് NRI സീറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ സീറ്റ് മെട്രിക്സ് എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോളേജിലും എത്ര സീറ്റ് വെച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റ് മെട്രിക്സ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ ഓരോ കോളേജിലും എത്ര സീറ്റാണ് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നത് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ സീറ്റ് മെട്രിക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ BRക്കിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജസിലായിട്ട് എത്ര സീറ്റ്സ് ഉണ്ടെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെ ഒരു കോമ്പറ്റീഷൻ അല്ല BRക്കിൽ വരുന്നത്. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോയും കൂടി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ് കിട്ടുക. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് സീറ്റ് മെട്രിക്സിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഗവൺമെന്റ് സീറ്റ്സിൽ, ഐ മീൻ മെറിറ്റ് സീറ്റ് വരുമ്പോൾ അതിനുള്ളിൽ സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് ഫുള്ളി സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് 60% ആണ് കൊടുക്കുന്നത്. അത് വേറെ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ആ 60% സീറ്റ് കൊടുക്കുന്നത്. ആ 60% 10% സീറ്റ് EWS കാറ്റഗറി, അതായത് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാരെന്ന രീതിയിൽ EWS കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എലിജിബിൾ ആയിരിക്കും. പിന്നെ അതർ ബാക്ക്വേർഡ് 71.9%, മുസ്ലിംസ് 8%, ലാറ്റിൻ 3%, OBH 3%, ധീവര 2%, വിശ്വകർമ്മ 2%, അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതർ ബാക്ക്വേർഡ് കുറുവ 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് 1%, കുടുംബി 1%, SC 8%, ST 2%. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിൽ റിസർവേഷൻ കാറ്റഗറിയിലേക്കും സ്റ്റേറ്റ് മെറിറ്റിലേക്കും ഒക്കെ ആയിട്ട് വരുന്നൊരു അതിൻ്റെ ഒരു പാർട്ടീഷൻ. അപ്പോൾ ഗവൺമെൻറ് കോളേജായിട്ട് നമ്മൾ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന കോളേജുകൾ എന്ന രീതിയിലും ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉള്ളത് ഏറ്റവും പഴയ കോളേജ് അത്തരം രീതികളിലൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന 4 കോളേജസാണ്: CET ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, TKM കൊല്ലം, RIT കോട്ടയം. ഇതിനുള്ളിൽ TKM കൊല്ലം മാത്രം എയ്ഡഡ് കോളേജാണ്. എയ്ഡഡ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഫീസാണ്. ഗവൺമെൻറ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറവായിട്ടുള്ള 10,000-15,000 ആ ഒരു റേഞ്ച് ഫീസ് തന്നെയാണ് TKM കൊല്ലത്തിലും വരുന്നത്. പക്ഷെ അവിടുത്തെ 6 to 8 seats കറക്റ്റ് കൗണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. NRI കോട്ടയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയോ ആയിട്ട് കൊടുക്കുന്ന മോഡലാണ് പോകുന്നത്. ആ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കീം സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് വഴി തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇനി മറ്റ് പ്രൈവറ്റ് കോളേജസിനും നോക്കുകയാണെങ്കിൽ CAT 120, AVNI 80, CEED